നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസയിൽ ഹമാസിനെതിരെ ആക്രമണം ശക്തമാക്കാനൊരുങ്ങി ഇസ്രയേൽ ത്രിതല ആക്രമണം പ്രഖ്യാപിച്ചു. കരയിലൂടെയും കടലിലൂടെയും വ്യോമ മാർഗവും ആക്രമിക്കുവാനാണ് ഇസ്രയേൽ നീക്കം. ഏതു നിമിഷവും ആക്രമണം തുടങ്ങാൻ ലക്ഷ്യമിട്ടാണ് ത്രിതല ആക്രമണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. വടക്കൻ ഗാസയിലെ ജനങ്ങൾ ഒഴിയണമെന്നും ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകി. ഇതിനിടെ സുരക്ഷയ്ക്കായി ഗാസ അതിർത്തിയിൽ സംരക്ഷിത മേഖല തീർക്കുമെന്ന് ഇസ്രയേൽ വ്യക്തമാക്കി. സംരക്ഷിത മേഖലയിൽ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തും. സൈനിക നടപടി പൂർത്തിയാകുന്നതോടെ ഗാസയുടെ വിസ്തൃതി കുറയുമെന്നും ഇസ്രയേൽ മന്ത്രി ഗീഡിയോൺ പറഞ്ഞു. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗാസ മുനമ്പിന് പുറത്ത് തമ്പടിക്കുന്ന സൈനികരുമായി കൂടിക്കാഴ്ച നടത്തി. ഇതിന് പിന്നാലെയാണ് ത്രിതല ആക്രമണം പ്രഖ്യാപിച്ചത്. ഗാസ സിറ്റിയിലെ ആശുപത്രി ഒഴിപ്പിക്കണമെന്നും പലസ്തീൻ പൌരന്മാർ തെക്ക് ഭാഗത്തേക്ക് സുരക്ഷിതമായി മാറണമെന്നുമുള്ള ഇസ്രയേലിന്റെ അന്ത്യശാസനത്തിന് പിന്നാലെയാണ് നെതന്യാഹു സൈനികരെ സന്ദർശിച്ചത്. അൽഖുദ്സ് ആശുപത്രി ഒഴിപ്പിക്കണമെന്ന് ഇസ്രയേൽ സൈന്യം അന്ത്യശാസനം നൽകിയതായി പലസ്തീൻ റെഡ് ക്രസന്റ് സൊസൈറ്റി വ്യക്തമാക്കിയിരുന്നു. ഗാസയിൽ അതിശക്തമായ വ്യോമാക്രമണമാണ് ഇസ്രയേൽ നടത്തുന്നത്. നിരവധി കുട്ടികൾ ഉൾപ്പെടെ 2200 പേർ മരിച്ചുവെന്ന് ഗാസയിലെ അധികൃതർ വ്യക്തമാക്കുന്നു. 10,000-ത്തോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ സൌദി അറേബ്യയിൽ അടിയന്തര അസാധാരണ യോഗം വിളിച്ചു. യുദ്ധം കൂടുതൽ രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ ഗാസയിലെ പലസ്തീൻ പൌരന്മാരുടെ ജീവൻ അപകടത്തിലാകുന്ന സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ ഈ വിഷയം ചർച്ച ചെയ്യാൻ യോഗം വിളിച്ചത്. സൌദിയാണ് ഇസ്ലാമിക ഉച്ചകോടിയുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ. ബുധനാഴ്ച ജിദ്ദയിലാണ് യോഗം നടക്കുന്നത്. യു എൻ കഴിഞ്ഞാൽ 4 ഭൂഖണ്ഡങ്ങളിലായി 57 രാഷ്ട്രങ്ങളുള്ള രണ്ടാമത്തെ വലിയ സംഘടനയാണ് OIC. സൌദിയുടെ ക്ഷണപ്രകാരം OIC എക്സിക്യൂട്ടീവ് കമ്മിറ്റി മന്ത്രിതലത്തിൽ അസാധാരണ യോഗം ചേരുകയാണെന്ന് സംഘടന വെബ്സൈറ്റിൽ അറിയിച്ചു. മേഖലയിലെ സുരക്ഷയും സുസ്ഥിരതയും സാധാരണക്കാരുടെ ജീവിതവും ഭീഷണി നേരിടുന്ന സാഹചര്യം ചർച്ച ചെയ്യുമെന്നും സംഘടന അറിയിച്ചു. മുസ്ലിം ലോകത്തിന്റെ കൂട്ടായ ശബ്ദമെന്നാണ് OIC സ്വയം വിശേഷിപ്പിക്കാറുള്ളത്. ഇസ്രയേലുമായുള്ള ബന്ധം സാധാരണ നിലയിൽ ആക്കുന്നതിനുള്ള ചർച്ചകൾ സൌദി നിർത്തിവെച്ച ദിവസം തന്നെയാണ് OIC അടിയന്തര യോഗം വിളിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഇസ്രയേലുമായുള്ള ചർച്ചകൾ മരവിപ്പിക്കുന്ന വിവരം US ധരിപ്പിച്ചിട്ടുണ്ട്. ഗാസയിൽ നിന്ന് പലസ്തീൻകാരെ ഒഴിപ്പിക്കുന്നതിനെ സൌദി കഴിഞ്ഞ ദിവസം ശക്തമായ ഭാഷയിൽ അപലപിച്ചിരുന്നു. ബഹ്റൈനും UAEയും മൊറോക്കോയും ഇസ്രയേലുമായി ഔദ്യോഗിക ബന്ധം പുനഃസ്ഥാപിച്ചുവെങ്കിലും സൌദി ഇതുവരെ 2020 US നേതൃത്വത്തിൽ നിലവിൽ വന്ന അബ്രഹാം കരാറിൽ ചേർന്നിട്ടില്ല. കഴിഞ്ഞ കുറേ മാസങ്ങളായി ജോ ബൈഡൻ ഭരണകൂടം കരാറിൽ ചേരാൻ സൌദിയെ സമ്മർദ്ദം ചെലുത്തി വരികയായിരുന്നു. ഹമാസ് ഇസ്രയേലിൽ കടന്നുകയറി ആക്രമിച്ചത് സൌദിയെ പിന്തിരിപ്പിക്കാനാണെന്നും ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അതേസമയം ഗാസ മുനമ്പിലെ സൈനിക ക്യാമ്പിലെത്തി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സൈനികരുമായി ആശയവിനിമയം നടത്തിയതോടെ കരനാവിക വ്യോമ യുദ്ധം ഉടൻ തുടങ്ങുമെന്ന സൂചന നൽകിയിരിക്കുകയാണ്. നിങ്ങൾ അടുത്ത ഘട്ടത്തിന് തയ്യാറാണോ? അടുത്ത ഘട്ടം വരാൻ പോകുകയാണ് എന്ന് സൈനികരോട് ചോദിക്കുന്ന വീഡിയോ നെതന്യാഹു സമൂഹ മാധ്യമമായ എക്സിൽ പങ്കുവച്ചു. വടക്കൻ ഗാസയിലെ 11 ലക്ഷം ജനങ്ങൾ 24 മണിക്കൂറിനുള്ളിൽ ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രയേൽ സേന മുന്നറിയിപ്പ് നൽകിയിരുന്നു. വടക്കൻ ഗാസയിൽ നിന്ന് പലായനം ചെയ്യുന്നവർക്ക് നേരെ ഇസ്രയേൽ വീണ്ടും വ്യോമാക്രമണം നടത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. തെക്കൻ ഗാസയിലേക്ക് പലായനം ചെയ്യുന്നവർക്ക് സൌകര്യം ഒരുക്കാനായി ഹമാസും ഇസ്രയേലും തമ്മിൽ ധാരണയിലെത്തിയെന്ന് പലസ്തീൻ വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. ഗാസ നിവാസികളെ ഹമാസ് മനുഷ്യ കവചമായി ഉപയോഗിക്കാതിരിക്കാനാണ് ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്നാണ് ഇസ്രയേൽ സൈന്യം അവകാശപ്പെടുന്നത്. ഗസയിലെ ജനങ്ങൾ തങ്ങളുടെ ശത്രുക്കളല്ല എന്നും അവരെ ലക്ഷ്യം വെക്കുന്നില്ല എന്നും ഇസ്രയേൽ സൈനിക വക്താവ് ജൊനാഥൻ കോൺറിക്സ് പറഞ്ഞു. രണ്ട് വഴികളിൽ കൂടിയാണ് ജനങ്ങൾക്ക് പോകാൻ ഇസ്രയേൽ സൈന്യം അനുമതി നൽകിയിരിക്കുന്നത്. രാവിലെ 10 മുതൽ 4 മണിവരെ മാത്രമേ യാത്ര അനുവദിച്ചിട്ടുള്ളൂ. നിങ്ങളുടെയും കുടുംബത്തിന്റെയും സുരക്ഷ മുൻനിർത്തി സുരക്ഷാ വേലിക്ക് സമീപം വരരുത്. ആരെങ്കിലും വേലിക്ക് സമീപത്തെത്തിയാൽ വധിക്കപ്പെടും, ഇസ്രയേൽ സൈന്യം പുറത്തിറക്കിയ ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നു. പലസ്തീനികളിൽ വലിയൊരു വിഭാഗം ഒഴിഞ്ഞു പോകുന്നുണ്ടെങ്കിലും ചിലർ എന്തും വരട്ടെ എന്ന നിലപാടിൽ തങ്ങുന്നുമുണ്ട്. പലസ്തീനികൾ ഗസ വിട്ടു പോകില്ലെന്നാണ് ഹമാസ് നേതാവ് പ്രഖ്യാപിച്ചത്.